നമസ്കാരം, ശ്യാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എന്തൊരു വീഡിയോ എന്ന് പറയുമ്പം, കൃഷ്ണഗിരിയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള ചനപ്പശുക്കളെയും പശുക്കുട്ടികളെയും അതുപോലെ തന്നെ കിടാരികളെയും എല്ലാം തന്നെ എങ്ങനെ വാങ്ങിക്കാം എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട്ടുള്ള സി എം ഏജൻസിയിലുള്ള മധുചേൻ്റെ അടുത്താണ്. നമ്മൾ മധുചേനോടൊപ്പം കൃഷ്ണഗിരിയിലുള്ള വിവിധ ഫാമുകൾ സന്ദർശിച്ചിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ട് കുറേ പശുക്കളെ നമ്മൾ കളക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ വീഡിയോക്ക് അത് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുള്ള പൊള്ളാച്ചി, അല്ലാന്നുണ്ടെ പളനി, ഈറോഡ്, സേൽ, അങ്ങനെ കുറേ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെല്ലാം തന്നെ പശുക്കൾ ഭൂരിഭാഗം എത്തുന്നത് നമ്മുടെ കൃഷ്ണഗിരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ ഈ സ്ഥലങ്ങളിൽ ലഭിക്കുന്നതിനേക്കാളും റേറ്റ് കുറഞ്ഞ് കൃഷ്ണഗിരിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇവിടുന്ന് പശുക്കളെ വാങ്ങിക്കാം, അല്ലാതെ ഇവിടുത്തെ പശുക്കളുടെ ക്വാളിറ്റി എന്താണ്, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് സി എം ഏജൻസിയുടെ ധാരാളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ പറ്റി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ കർഷകർ നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെയെല്ലാം തന്നെ വാങ്ങിക്കാൻ സഹായിക്കുന്നൊരു സ്ഥാപനമാണ് മധുചേൻ്റെ സി എം ഏജൻസി. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടികളാവട്ടെ, ചനപ്പശുവാകട്ടെ, കിടാരികളാവട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മധുചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പശുക്കളെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി കൃഷ്ണഗിരി പശുക്കളുടെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. പാലക്കാട് സി എം ഏജൻസി മധുചേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ആൾറെഡി കൃഷ്ണഗിരിയിലാണ് ഉള്ളത്. രാവിലെ പശുവിനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു, അവർ പശുവിനെ കയറ്റിപ്പോയി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൃഷ്ണഗിരിയിലത്തെ പശുക്കളെ കുറിച്ചിട്ടും അതിൻ്റെ ഈടുകളിനെ കുറിച്ചിട്ടും കുട്ടികളെ കുറിച്ചിട്ടും ഇവിടുത്തെ വില നിലവാരങ്ങളെ കുറിച്ചിട്ടും ഇങ്ങോട്ട് വരാനുള്ള അതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മോശം, നമ്മൾ നേരത്തെ പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ പൊള്ളാച്ചി അല്ലാതെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഫാമുകളിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കൃഷ്ണഗിരിയിൽ വന്നിട്ട് പാർട്ടിയോട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊള്ളാച്ചിയിലെ പശുക്കളും കൃഷ്ണയിലെ പശുക്കളും ആ ഒരു വ്യത്യാസം എന്താണ് ആദ്യം പറയാനുള്ളത്? പൊള്ളാച്ചിയിലെ പശുക്കൾ അവിടുത്തെ കൊമ്പുള്ള ടൈപ്പുള്ള പശുക്കളാണ്. ഇവിടെയാണെങ്കിൽ മോഴ പശുക്കളാണ് ജാസ്തി ഉണ്ടാവുക. പിന്നെ ഇവിടെ ഹൈബ്രിഡ് പശുക്കളുണ്ടാവുക, കൃഷ്ണഗിരി, ചിന്താമണി, അതേപോലെ ജേഴ്സി, മുട്ട ജേഴ്സി, അങ്ങനെ കൂടുതൽ പാല് കിട്ടുന്നതും നല്ല ഈട് കിട്ടുന്ന പശുക്കളും, പിന്നെ രണ്ട് വയസ്സ് രണ്ട് പല്ലിലും നാല് പല്ലിലുള്ള കിടാരികൾ ഇവിടെ പ്രസവിക്കുന്നതാണ് ഇവിടെ കിട്ടുക. അവിടെ ചിലപ്പോൾ രണ്ടാം പേറും മൂന്നാം പേറുമാണ് നമുക്ക് കിട്ടാറുള്ളത്. ഒന്നാം പേറൊക്കെ റയറായിട്ടേ കിട്ടുള്ളൂ. രണ്ട് പല്ലിൽ കിട്ടലൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു 60-65 രൂപയ്ക്കൊക്കെ നല്ല പശുക്കൾ കിട്ടും. പക്ഷേ ഇവിടേക്ക് ഒരു 4-5 എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടി വാടക ഇത്രയും ദൂരമാകുമ്പോൾ അതിൻ്റെ കുറച്ച് സഹിക്കാൻ പറ്റുന്നവർക്ക് പറ്റുള്ളൂ. പക്ഷേ കൂടുതലെടുക്കുമ്പോൾ ആവറേജ് ഇട്ടിട്ടൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറ്. പുതിയ ഫാം തുടങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും കൃഷ്ണഗിരി ഒന്ന് വന്ന് പോകുന്നതാണ് നല്ലത്. ഇവിടെ പശുക്കളെക്കുറിച്ച് പഠിക്കാനും ഇവിടുത്തെ പശുക്കളുടെ തീറ്റ രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വില നിലവാരങ്ങളും ഒക്കെ നോക്കി ഇതേ പശുക്കൾ തന്നെയാണ് നമ്മളിപ്പോൾ 65-70 വാങ്ങിക്കൊടുക്കുന്ന പശുക്കൾ തന്നെയാണ് പൊള്ളാച്ചിയിലും മുതലപേട്ടയിലും മറ്റുള്ള സ്ഥലത്തും ചന്ത കയറി വന്നിട്ട് സൂക്കൂടും കൊണ്ട് വന്നിട്ട് 100,000 വാങ്ങിക്കൊണ്ടായിട്ട് പരാജയപ്പെടുന്നത്. അപ്പോൾ നേരിട്ട് ഇവിടെയും മലയാളികൾ നേരിട്ട് വന്നാൽ 100,000-110,000 പറയും. പക്ഷേ ഞങ്ങളെമാരുള്ള ആൾക്കാർ പവറായിട്ട് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ നമ്പർ മാസത്തിൽ കൂടുതൽ നമ്പർ എടുക്കുന്ന ആൾക്കാരായപ്പോൾ നിലവാരത്തിൽ ഞങ്ങൾക്ക് 65-70, 55 തരാറുണ്ട്. അപ്പോൾ കൂടുതൽ പശുക്കൾ എടുക്കുന്നതുകൊണ്ട് മാത്രം ബ്രോക്കർ എന്നുള്ള രീതിയിലും നമ്മളുടെ ഇടപാട് അവർക്ക് സ്ഥിരമായി ചെയ്യണം. ഒരു പാർട്ടി ആണെങ്കിൽ 1-2 പ്രാവശ്യം എടുക്കുള്ളൂ. ഞങ്ങളാണെങ്കിൽ ആഴ്ചയിൽ വരുന്നതാണ്. കൂടുതൽ പശുക്കൾ എടുക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് ഇവിടെ വാങ്ങിക്കൊടുക്കലാണ് പതിവ്. നമുക്ക് പൊതുവേ കൃഷ്ണയിലെ പശുക്കൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എത്രാം പേരുള്ള പശുക്കളെ, അല്ലെന്നുണ്ടെങ്കിൽ ചനപ്പശുവിനെയാണോ അതോ കുട്ടികളെ ഉൾപ്പെടെ വാങ്ങിക്കുന്നതാണ്, ഏതാണ് ലാഭകരം നമുക്ക്? ഇവിടെ നിന്ന് 7-8 ചനയുള്ള പശുവിനെയാണ് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഗർഭം അലസിപ്പോവാനും അതിന് ഗർഭത്തിനൊക്കെ പ്രശ്നം ഉണ്ടാകാനും ചാനത്തിൻ്റെ. അപ്പോൾ നിറച്ചനയുള്ള പശുക്കളെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടവർ ബുദ്ധിയല്ല. അല്ലെങ്കിൽ പ്രസവിച്ചതിനെ കൊണ്ടുപോകണം, ഇങ്ങനെയുള്ളത്. അല്ലെങ്കിൽ അരക്കറവിൽ ചെനുള്ള അതിനെ കൊണ്ടുപോകാനാണ് ഇവിടുത്തെ ഈസി. നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പം പൊള്ളാച്ചിലെ ഫാമുകളിൽ നിന്ന് പശു എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ധാരാളം ഫാമുകൾ കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റുള്ള പശുക്കളെയാണ് വാങ്ങിക്കൊടുക്കുക പതിവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പശുക്കളെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇവിടെ ഒരു എപ്പോഴും ഒരു 1500 പശുക്കൾ പല ഭാഗങ്ങളായി കസ്റ്റഡിയിലുണ്ട്. ഇവിടെ ഈവനിങ് ആണ് വരിക. അവിടെ നിന്ന് ഒരു 5 കയറി കഴിഞ്ഞാൽ നമ്മൾ രാത്രി 2 വരും, ലോഡ്ജ് എടുക്കും. രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ 4 നമുക്ക് ലോഡാകും. ഒരു 50 ആണെങ്കിലും നമുക്ക് ലോഡാക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നൊരു 35 ലോഡാക്കി കൊടുത്തു. പാലക്കാടുള്ള ഒരു ദിവസം ഫാമിലിയൊക്കെയാണ്. അവിടുത്തെ പൊള്ളാച്ചിൻ്റെ സ്റ്റൈല് വേറെയാണ്, ഇവിടുത്തെ സ്റ്റൈല് വേറെയാണ്. ഇവിടെ നമ്പർ ഇട്ട് പോവുക ചെയ്യുക, പിന്നെ വൈകുന്നേരമാണ് പൈസ കൊടുക്കുക. അവിടെ പൈസ കൊടുത്തിട്ട് നമുക്ക് അവിടെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ. അത് രണ്ട് രീതികളാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് അതിൻ്റെ കച്ചവടത്തിൻ്റെ രീതികൾ. ഇവിടെ വരുന്ന രീതി വേറെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ തലേ ദിവസം വരണം.
തലേ ദിവസം വന്ന് നമ്മളിവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ കറവ് കാണണമെങ്കിൽ കറവ് കാണാം, പശുക്കളെ കാണാം, ഒരുപാട് കണ്ണാൻ കണ്ടതിന് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് നമ്പർ ഇടുക ചെയ്യാം. അത് പെയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ നമ്പർ ഇട്ട് പിന്നെ അത് ആവറേജ് ഇട്ട് നമ്മൾ വില പേശി അതിന് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ വൈകുന്നേരം ആകുമ്പോഴേക്കും 5 മണിയാകുമ്പോൾ ലോഡായി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് പോകുന്ന വണ്ടി എത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എത്താറാണ് പറ്റും. ഫാം ആദ്യമായി ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫാമിലേക്ക് പാൽ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ കൃഷ്ണഗിരി പശുക്കൾ കമ്പൽസറി ആയിട്ട് വാങ്ങിയേ പറ്റുള്ളൂ. എന്താ കാരണം ഇവിടുത്തെ പശുക്കൾക്ക് 22 ലിറ്ററോളം ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ കിട്ടും, രണ്ടാമത്തെ പ്രസവത്തിൽ 25 ആവും, മൂന്നാമത്തെ പ്രസവത്തിൽ 30 ആവും. അപ്പോൾ അത്രയും പാൽ കൂടുതൽ, പക്ഷേ കുറച്ച് പാലിന് കട്ടി കുറവുണ്ടാവും. ഈ പാലിന് കട്ടി കുറവുണ്ടാവുന്നതിനുള്ള അരക്കറവോ അല്ലെങ്കിൽ എരുമയോ നമ്മളടുത്ത് വേണം. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പാല് കൂടുതലുള്ളതാണ്, വിലയും കൂടുതലാണ്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ അപ്പോൾ മിക്സ് ചെയ്ത് വാങ്ങാനുള്ള ആ രീതിയിലാണ് ഇവിടെ വന്നിട്ട് ആൾക്കാർ വാങ്ങുക. കൃഷ്ണഗിരിയിലത്തെ പശുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുട്ട പശുക്കളും നല്ല ഹൈറ്റ് വെയിറ്റ് ഉണ്ടാവും, ബോൺ വെയിറ്റ് ഉണ്ടാവും. അതിൻ്റെ കുട്ടികൾ ദൈവസഹായത്തിൽ പശുക്കുട്ടിയാണെങ്കിൽ അതിനും വിലയുണ്ട്. കൃഷ്ണഗിരി പശുവിന് എപ്പോൾ മാർക്കറ്റ് ചെയ്താലും നാട്ടിൽ വിലയുണ്ട്. നാട്ടിലത്തെ പൊള്ളാച്ചിയിലത്തെ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് മാർക്കറ്റിംഗ് കമ്മിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ മാർക്കറ്റ് ഉണ്ടെങ്കിലും വെക്കുമ്പോൾ ഡിമാൻഡ് നാട്ടിൽ, അതായത് ചന്ത കയറി ഇവിടുത്തെ പശുക്കൾ അവിടെയും വരാറുണ്ട്. ഇവിടുത്തെ വേറെ ചന്തയിൽ കയറും, വേറെ ചന്തയിൽ കയറി 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 അവിടെ വരുമ്പോഴേക്കും 5-6 ചന്ത കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത്. അതിനാണ് ഈ അനോപ്ലാസ അതേമാതിരി തൈലേറിയ അത്രയും ദൂരം സഞ്ചരിച്ചതിനുള്ള പ്രശ്നങ്ങൾ. നമ്മൾ നേരിട്ട് ഒരു വണ്ടിയിലെടുത്ത് പോകുമ്പോൾ അത് പ്രശ്നം വരാറില്ല. ശരി ചേട്ടാ, അതുപോലെ തന്നെ പലരും പറയുന്നിട്ടുണ്ട് കൃഷ്ണഗിരി പശുക്കൾ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് എല്ലായിടത്തും സെറ്റ് ആവത്തില്ല. കാരണം പൊതുവേ കൃഷ്ണഗിരിയിലെ ക്ലൈമറ്റ് അല്പം തണുപ്പാണ് നമ്മുടെ പൊള്ളാച്ചി പാലക്കാട് സൈഡൊക്കെ നോക്കുമ്പോൾ. നമുക്ക് ഈ പശുക്കൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും സെറ്റ് ആവുന്നതാണോ? അല്ല, അത് വയനാട് ഭാഗങ്ങളും നമ്മളെ അട്ടപ്പാടി വയനാട് അതേമാതിരി ഇടുക്കി ഭാഗങ്ങളാണ് ഇത് 100% വിജയിക്കുക. അല്ലാത്ത ഭാഗത്ത് നമ്മൾ ഈ വേനൽക്കാലത്ത് ഒരു 3 മാസം നമ്മൾ ഇതിന് അധികം വെയിൽ ഒഴിക്കാതെയും അധികം ബുദ്ധിമുട്ടിക്കാതെയും വളർത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ തീറ്റയിൽ അതിന് ബോഡി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരുത്തിക്കൊട്ട, ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രശ്നം വരാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എത്രയോ വർഷങ്ങളായിട്ട് കയറ്റി വിടുന്നത് കുട്ടികളെ തന്നെ കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലത് സെറ്റാവും. പിന്നെ അങ്ങനെ ചൂടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ കണ്ണൂർ ഭാഗം കാസർഗോഡ് ഭാഗങ്ങളൊക്കെ ചൂടുള്ള ഒരു ഏരിയയിലേക്കാണെങ്കിൽ വൈറ്റ് മെജോറിറ്റി കൂടുതൽ എടുക്കാതിരിക്കുക. മിക്സ് ചെയ്തിട്ട് ചിന്താമണി ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്ലാക്ക് കൂടുതലും അങ്ങനെയുള്ള കറുത്ത കാമ്പുള്ളതൊക്കെ എടുക്കുക. പക്ഷേ എന്തായാലും ഇവിടെ വരുമ്പോഴും ഇവിടെ മലയാളികൾ നേരിട്ട് വന്നുള്ള പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു ധരിപ്പിച്ച് നമ്മളെ ഇത് HF ആണ്, ഇത് കൃഷ്ണഗിരിയാണെന്ന് പറഞ്ഞു തരും. ഇവിടെയും അതിൻ്റെ 4 തരത്തിലുള്ളുണ്ട്. ഒന്നാം തരത്തിലുള്ള ബ്രീഡുണ്ട്, സെക്കൻഡ് ഉണ്ട്, മൂന്നാമത്തെ ഉണ്ട്, നാലാമത്തെ ഉണ്ട്. അപ്പോൾ അത് അവർ മിക്സ് ചെയ്തിട്ട് വലിയ വിലയ്ക്ക് തന്നിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചതിക്കപ്പെടാം. അതിനൊക്കെ 10-12 ലിറ്റർ 2 നേരം കൂടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന് വാങ്ങി എഴുതിയിട്ട് കൃഷ്ണഗിരിയിൽ 100,000 രൂപ കൊടുത്തു അല്ലെങ്കിൽ 60,000 രൂപ കൊടുത്തു എഴുതിയിട്ട് നാട്ടിൽ പോയിട്ട് എനിക്ക് പാല് കിട്ടിയില്ല പറഞ്ഞില്ല. അതിന് പരിചയസമ്പന്നമായ ഒരാളെ ആവശ്യം കൃഷ്ണഗിരിയിലെന്നല്ല, പശുവിനെ എവിടെ എടുക്കാൻ പോകുമ്പോഴും ആൾ വേണം. അത് ഞാൻ വേണമെന്നല്ല, പരിചയസമ്പന്നമായ ഇതേ ഈ ഫീൽഡിൽ അത്യാവശ്യം പരിചയമുള്ള ഒരാൾ, പശുവിനെ പറ്റി എന്താണെന്ന് അറിയുന്ന ഒരാൾ ഒപ്പമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പശുവിനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പശു അതിന് സൂക്കടും അതിന് കുറേ കാര്യങ്ങൾ നോക്കണം. അതൊക്കെ പാട് കൂടിയ വീഡിയോയിലോ ഒരു ഫോൺ കോളിലോ പറഞ്ഞുതരാൻ പറ്റില്ല. അത് നമ്മളൊപ്പം യാത്ര ചെയ്യുമ്പോഴോ അവർ ബ്രീഡിനെ കാണിച്ചു കൊടുത്താലോ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരാൾ പശുവിനെ വാങ്ങാൻ വന്നിരുന്നു. അയാൾക്ക് ഏത് പശുവിനെ കണ്ടാലും അയാൾ പറയും ഇത് 6 പല്ലാണ്, ഇത് 4 പല്ലാണ്. അപ്പോൾ എത്ര മാസത്തിലാണ് ഈ പല്ല് വരികയെന്ന് അയാൾക്കറിയില്ല. അത് എത്രാമത്തെ പ്രസവമാണെന്ന് അറിയില്ല. അയാൾക്ക് കാമ്പിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം, അതിൻ്റെ കീഴ്ക്കുളമ്പിൻ്റെ വ്യത്യാസം, കുളമ്പിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ഉരുവിനെ മുമ്പിൽ നിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആൾക്കാർ ഫോണിലൂടെ അവർ സംസാരിക്കായിരിക്കും, അപ്പോൾ നമ്മളും വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. അപ്പോൾ സംസാരിച്ചിട്ട് അത് ഒരു പ്രത്യേക തരത്തിൽ ബ്രേക്കപ്പ് ആവലാണ് പതിവ്. അപ്പോൾ നേരിട്ട് ഒരു ദിവസം ബുക്ക് ചെയ്യുക. ഈ ബുക്കിംഗ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു ദിവസം വന്നാൽ എനിക്ക് വാങ്ങി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ബുക്കിംഗ് ഇപ്പോൾ എഴുതി വയ്ക്കും. എഴുതി വെച്ചതിന് ശേഷം നമ്മളത് ഓരോ ഭാഗത്ത് ഇത്ര ആൾക്കാർ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവരെ എളുപ്പം. അപ്പോൾ ഗുരുവായൂർ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഗുരുവായൂരത്തെ ആളും കൂടി മറ്റുവാൻ അവർ രണ്ടാളും കൂടി വരികയാണെങ്കിൽ അവർക്ക് ഒരു പശുവിന് 1500 രൂപയേ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തലശ്ശേരിയിലുള്ള ഒരാളും വരിക, തിരുവനന്തപുരത്തുള്ള ഒരാളും വരികയാണെങ്കിൽ നടക്കില്ല. എനിക്കും അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ ഓരോന്ന് ഓരോരുത്തർ കൊണ്ടുപോകണം. അതുകൊണ്ടൊക്കെ ഡ്രൈവർമാർക്കും തമിഴന്മാർക്കാണ് ലാഭം അപ്പോൾ വിൽക്കുന്നതിന്. അപ്പോൾ അതിനാണ് നമ്മളിത് എഴുതി വെക്കുന്നത്. പിന്നെ നമുക്കും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വേണ്ടിവരും. നമുക്ക് വീട്ടിലെന്തെങ്കിലും പ്രത്യേകതയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ലീവ് വേണ്ടി. അപ്പോൾ നമ്മളിത് എഴുതി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിർബന്ധമായും എഴുതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. പോകുന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ ഗുരുവായൂരിൽ നിന്ന് പാർട്ടി വരും.
അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കും, മറ്റെന്നാൽ പട്ടാമ്പി എന്ന് പാർട്ടി വരും. അങ്ങനെ എഴുതി വെക്കൽ നിർബന്ധമാണ്. അതിനാണ് നമ്മൾ ഒരു ഒരാൾ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നാണ് വരുന്നത്, നിങ്ങൾ ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, അത് നമ്മൾ ലൊക്കേഷനും വിസിറ്റിംഗ് കാർഡൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പാലക്കാടാണ് വരേണ്ടത്, ഇപ്പോൾ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലാണെങ്കിൽ നമ്മൾ കാറെടുത്ത് പോയിട്ട് അവർ പിക്ക് ചെയ്യാറുണ്ട്. അതുപോലെ കെ എസ് ആർ ടി സിയിൽ വരികയാണെങ്കിൽ സൗകര്യമാണ്, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മളപ്പം വരുന്ന ആൾക്കാരൊപ്പമൊക്കെ ഒന്നോ രണ്ടാൾക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങളുണ്ടാവും, എല്ലാവരും പശുവിന് വാങ്ങാനുള്ളതല്ലേ. അപ്പോൾ അത് നിർബന്ധമായും ബുക്കിംഗ് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്കാണ് താല്പര്യം. മസ്ജിഡ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം പശുക്കുട്ടികൾ കൂടുതലും വരുന്നത് ഈ കൃഷ്ണഗിരി ഭാഗത്തുനിന്നാണ്. അപ്പോൾ ഇവിടുന്ന് പശുക്കുട്ടികളെ വാങ്ങിച്ച് വളർത്ത് നമുക്ക് ലാഭകരമാണോ? അല്ല, പശുക്കുട്ടികളെ ഇവിടെ ഊരുചന്തകളുണ്ട്. ഊരുചന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിൻ്റെ ചന്തകളുണ്ട്. അത് ചെറിയ ചെറിയ ഊരുകളിൽ രണ്ടെണ്ണം ഉണ്ടാവും, അഞ്ചെണ്ണം ഉണ്ടാവും, പത്തെണ്ണം ഉണ്ടാവും. അതിവിടെയുള്ള ചെറിയ ചെറിയ ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതായത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അവരോടൊക്കെ വിളിച്ച് പറയും നമുക്കൊരു പത്തെണ്ണം വേണം, അഞ്ചെണ്ണം വേണം. അപ്പോൾ നമ്മൾ അവരെ കൂട്ടി വൈകുന്നേരം ഈവനിങ് ഒരു 7 മണി 6 മണിക്കൊക്കെ പോയി ഊരുകളിൽ പോയിട്ടാണ് വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിയിട്ട് നാളെ രാവിലേക്ക് ലോഡൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 20 രൂപ 20, അതിന് വലിപ്പത്തിനനുസരിച്ച് 18 മാസം 16 മാസം ചിലതിന് കുത്തിവെച്ചിട്ടുണ്ടാവും, ചിലതിന് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങി. അപ്പോൾ ഏവറേജ് ഇട്ടിട്ട് ഒരു 20-25 രൂപയ്ക്ക് ഒരു 10 പശുവിന് വാങ്ങുകയാണെങ്കിൽ, 10 പശുക്കുട്ടികളെ വാങ്ങുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപയെ വരുള്ളൂ. ഒരു 25 രൂപ ട്രാൻസ്പോർട്ടേഷൻ ആയാലും 2.75 രൂപയെ വരുള്ളൂ. അപ്പോൾ ഏവറേജ് നമുക്കൊരു 10-27 രൂപയാണ് ഇതിന് വരുന്നത്. 27 രൂപയ്ക്ക് അത്യാവശ്യം ഒരു നല്ല ഹൈബ്രിഡ് പശുക്കുട്ടികളെ നാട്ടിൽ കിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 12-13 ഇതാണ് കിട്ടുക, അല്ലെങ്കിൽ 18 ലിറ്ററിൽ ആവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ പുതിയതായി ഫാം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അതിൽ ഒരു ഫാമുണ്ട് എൻ്റെ കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ പൈസ കഴിഞ്ഞു, ലോണ് കിട്ടിയിട്ടില്ല, എന്നാൽ 2-2.5 ലക്ഷം രൂപ ഉണ്ട്, അതിനിപ്പോൾ ഞാനൊരു 2-3 പശുവിനെ വാങ്ങിയിട്ട് ഒരു ബംഗാളിനെ നിർത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ പണിക്കാരെ നിർത്താൻ സാധിക്കില്ല, അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് അവർ ഒരു കൊല്ലം കൊണ്ട് ക്ഷമിച്ചാൽ മതിയല്ലോ. ഒറ്റ കൊല്ലം കൊണ്ട് അവർക്ക് 10 പശുക്കളെ കറക്കുന്ന പശുക്കളെ ആക്കി എടുക്കാൻ പറ്റും. കുറച്ച് നമ്മൾ അതിനുള്ള ബുദ്ധിമുട്ട് സഹിക്കണം, അതിന് വാങ്ങിക്കൊണ്ട് അതിന് തിന്നാൻ കൊടുക്കേണ്ടി വരും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എങ്ങനെയായാലും 10 പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നമുക്ക് വീട്ടിലൊരു അസറ്റായില്ലേ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ 7 ലക്ഷം രൂപ നമ്മളെ അധ്വാനത്തിൻ്റെ ഫലമായി മാറുകയാണ്, അതിന് തീറ്റ വേണ്ടി വരും, അപ്പോൾ പിണ്ണാക്ക് വേണ്ടി വരും. ഞാൻ എന്തൊക്കെ എടുത്ത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കും, അപ്പോൾ അതിന് തിന്നാനൊന്നും കൊടുക്കേണ്ടി ചോദിക്കും. അപ്പോൾ തിന്നാനൊക്കെ ഇപ്പോൾ എല്ലാ പശുവിനും ഇപ്പോൾ കറവ ചെയ്യാനും എല്ലാത്തിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് മാർക്കറ്റിംഗ് ചെയ്തു തരും. നമ്മളുടെ തൊഴിലതാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ പശുക്കളെ, കൂടുതൽ ഇനങ്ങളെ കൂടുതൽ ഏരിയയിൽ നിന്ന് കൂടുതൽ സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക, നാട്ടിലെല്ലാവർക്കും ഈ മേഖലയിലേക്കുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ അതിലൂടെ എനിക്കും ജീവിക്കാൻ പറ്റും, എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും, പിന്നെ വണ്ടികൾക്ക് ഓട്ടം കിട്ടും, നമ്മളെ സുഹൃത്തുക്കൾക്ക് അതിന് ഓട്ടം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ പ്രൊഫഷണലിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി നമ്മളെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എല്ലാ ഭാഗത്തും കെട്ടുതലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ കൃഷ്ണഗിരിയിലത്തെ ഒരു ഇതുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എരുമയുടെയാണ്. എരുമയെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്, ചേട്ടാ എരുമേനെ ആവശ്യമുണ്ട്, എരുമേനെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം അതിന് തയ്യാറായി ഒരു ഭാഗങ്ങളിൽ നമ്മൾ എരുമേനെ കുറേ എരുമകളെ സെലക്ട് ചെയ്ത് ഒരു 10-20 എരുമയുടെ മാത്രമായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 10 പശുവിന് ഒരു എരുമ ഉണ്ടാവുന്നത് നല്ലതാണ്. പാലിന് കട്ടി കിട്ടും, പാലിന് കട്ടി കിട്ടിയാൽ മാത്രമല്ല നമുക്ക് ഫാറ്റ് ഉണ്ടെങ്കിലല്ലേ മിൽമയിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. പിന്നെ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ കിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പുറത്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല, ബൾക്കായിട്ട് കൊണ്ട് ഇത് വേണം കൊണ്ട് രാവിലെ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പണിക്ക് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണഗിരി ബ്രീഡ് നമുക്ക് നമ്പർ 1 ചോയ്സാണ്. അത് സെലക്ട് ചെയ്യാനുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, ദൂരങ്ങളുണ്ട്. എവിടെ പോയാലും നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്, തമിഴ് അറിയാത്തതിൻ്റെ പ്രശ്നം, തമിഴ് അറിയാത്തതിൻ്റെ ഒരു വിഷയം വലുതാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ പ്രസവം, ഇതിന് എത്ര പ്രസവിച്ചു, എത്ര കൊല്ലമായി, ഇതിൻ്റെ വയസ്സ് എത്രയായി, ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്, എത്ര ഈട് കിട്ടും, ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ കമ്മീഷൻ വ്യവസ്ഥകൾ, ഇതിൻ്റെ പൈസ ട്രാൻസ്ഫറിങ്ങിന്, ഇതിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല വിശ്വസ്യമായ ഒരാൾ നമ്മളോടൊപ്പം ഉള്ളത് വളരെ നല്ലതാണ്. ഞാൻ എന്തായാലും ഈ മേഖലയിലുള്ളത് കൊണ്ട് നമ്മളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ നമ്പർ നോക്കി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഏത് സമയത്ത് എനി ടൈം വിളിച്ചാലും നമ്മൾ ഫോണെടുക്കും, അഥവാ ഫോണെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയിട്ട് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു.